എല്ലാരും എത്തിരടോ ഒച്ചണ്ടാക്കൽ ഇരിക്കി 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 ഇരിക്കും ഒച്ചണ്ടാക്കല് ഈ എന്തൊരു ശബ്ദം അതെ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നു മിണ്ടാൻ കഴിഞ്ഞാൽ എന്തൊരെല്ലാം പറഞ്ഞത് മിണ്ടാണ്ടിരിക്കട്ടെ ഇരിക്കി ഇരിക്കി പറയട്ടെ ഇരിക്കി 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 എല്ലാവരും ഇരിക്കി ഇരിക്കി ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നാളെ നിങ്ങളാരും കുടുംബശ്രീയുടെ ജോലിക്ക് പോകരുത്. പറയട്ടെ ഒച്ചണ്ടാക്കല് ഞാന്ന് പറയാം പറയട്ടെ പറയട്ടെ ശമ്പളം ഉണ്ട് അത് പറഞ്ഞപ്പോൾ എല്ലാവരും സൈലൻ്റായി. ശമ്പളമുണ്ട് നാളെ ജോലിക്ക് പോണ്ട എന്നാ പറഞ്ഞത്. ശമ്പളമുണ്ട് പക്ഷേ നാളെ പാടത്ത് പണിയെടുക്കാനോ പറമ്പത്ത് പണിയെടുക്കാനോ തെങ്ങിൻ്റെ തടം കോരാനോ വാഴയുടെ തടം കോരാനോ പറമ്പ് വൃത്തിയാക്കാനോ പോകണ്ട, പക്ഷേ കൂലിയുണ്ട്. സമാധാനമായില്ലേ? ഒന്ന് കയ്യടിച്ച എല്ലാവരും ഒന്ന് കയ്യടിച്ച നിറയില്ലേ എല്ലാവരും. ആ അതാണ് അപ്പോൾ പറഞ്ഞിട്ട് വരുന്നത് വെച്ചാൽ നാളെ ഇവിടെ പാലം ഉദ്ഘാടനം ചെയ്യാം. നമ്മുടെ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയൊരു പാലമാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ കുടുംബശ്രീയിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ത്രീകളും താലം പിടിച്ചുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ മുഖ്യൻ്റെ മരുമകനെ സ്വീകരിക്കണം. അതാണ് നാളത്തെ നിങ്ങളുടെ പണി. നാളെ രാവിലെ ഒരു 10 മണി ചായ ഉണ്ട്, പരിപ്പുവടുണ്ട്, ബീഡിയുണ്ട്. അല്ല ബീഡി അത് ഞാനൊരു ഓർമ്മയിൽ പറഞ്ഞു, പഴയ ഓർമ്മയിൽ പറഞ്ഞു. ബീഡിയൊന്നുമില്ല. നാളെ രാവിലെ വരിക എല്ലാവരും. രാവിലെ വന്നിട്ട് ചായ കൊടുത്ത് കുടിക്കുക. ചായ ഉണ്ടാവും, പഴംപൊരി ഉണ്ടാവും, പരിപ്പുവട ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെ എല്ലാം സജ്ജമാണ്. നാളെ വരുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാവരും നല്ല ഡ്രസ്സ് ധരിക്കണം. കുടുംബശ്രീക്ക് പോകുന്ന പോലെ ഡ്രസ്സ് ധരിച്ച് വരരുത്. നല്ല സാരി ഉടുത്തിട്ട് വരണം. കറുപ്പ് പാടില്ല. കറുപ്പ് 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 എടുക്കാനേ പാവാടെ പാവാട പാവ പാവാട മാത്രമൊന്നല്ല നിങ്ങൾ വരും, സാരി എടുത്തിട്ട് വരില്ലേ? പാവാട അടിയില്ലേ? കുഴപ്പമില്ല, പാവാട കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഇനിയിപ്പോൾ പാവാട ഒന്ന് കാണിച്ച് കറുത്ത കൊടിക്ക് പകരം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊന്നും ശരിയല്ല. രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇതിപ്പോൾ നിങ്ങൾ നമ്മുടെ നാട്ടിലൊരു പാലം, ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മന്ത്രി റിയാസ് വരുന്നു. കറുപ്പ് പാവാടയിലും എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അത്രേ ഉള്ളൂ. ഭർത്താക്കന്മാരാരെങ്കിലും വരികയാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ കെട്ടിയന്മാർ വരികയാണെങ്കിൽ അവരോട് പറയണം മുണ്ടും അടക്കുത്താൻ പാടില്ല. മുണ്ടും അടക്കുത്താൻ പാടില്ല, മീശ പിരിക്കാൻ പാടില്ല. മീശ അറിയാലോ, പിണറായി വിജയൻ സാറിന് മീശയല്ല, മരുമകനും മീശയല്ല. അപ്പോൾ മീശ പിരിക്കണ്ട. മീശ ഉണ്ടായിക്കോട്ടെ, പഠിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞല്ല, പിരിക്കണ്ട. മനസ്സിലായി? അത് പ്രത്യേകിച്ച് പറയണം. മുണ്ടും അടക്കുത്തരുത്, അത് പ്രത്യേകിച്ച് പറയണം. വരുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി എല്ലാവരും നിൽക്കണം. പ്രത്യേകിച്ച് കുടുംബശ്രീയിലെ സ്ത്രീകൾ അദ്ദേഹം വരുമ്പോൾ കൈ തൊഴുതുകൊണ്ട് അദ്ദേഹത്തിനോട് എന്താ പറയുക, വിനയം കാണിച്ചുകൊണ്ട് തന്നെ എല്ലാവരും നിൽക്കണം. ഇനി ഈ കൂട്ടത്തിൽ ആരെങ്കിലും വരാതിരുന്നിട്ടുണ്ടെങ്കിൽ 100 രൂപ ഫൈന് ഓരോ സ്ത്രീകൾക്കും കിട്ടും. കുടുംബശ്രീയിലെ ആരൊക്കെ വരാതിരിക്കുന്നോ അവർക്കെല്ലാം 100 രൂപയുടെ ഫൈന് കിട്ടും. 100% ഉറപ്പ്. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷേ കുടുംബശ്രീ ഇത് പാർട്ടി നിയമമാണ്. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കുടുംബം നിന്നുണ്ടായതാണ് ഈ കുടുംബശ്രീ എന്നുള്ള പരിപാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം നിന്നുണ്ടായ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാം ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ നാളെ എന്ത് ചെയ്യാം, കുടുംബശ്രീക്ക് പോകാതെ പകരം ഇതിന് വന്നുകൊണ്ട് സഹകരിക്കാം. വന്നിട്ടില്ലെങ്കിൽ ഫൈൻ 100 രൂപ ഫൈൻ എല്ലാവർക്കും തരും. 100% ഫൈൻ മാറ്റൊന്നുമില്ല, അത് പാർട്ടി നയമാണ്. അത് എല്ലാവരും തരും. നിങ്ങളെ ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുനടക്കുന്നത് സംഗതി. കുടുംബശ്രീ എന്ന് പറയുന്നത് നിങ്ങളെ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുനടക്കുന്നത്
പാർട്ടി ചില സമ്മേളനം നടക്കുമ്പോൾ ആളില്ലാത്ത പാടം എത്തിക്കാനും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെയൊക്കെ വെച്ച് തന്നെയാണ് ഞങ്ങളത് മേക്കവർ ചെയ്ത് കൊണ്ടുപോവുക. അതിനാണ് ഈ ഈ കുടുംബശ്രീ എന്ന പദ്ധതിയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ശമ്പളം തരുന്നൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ചോദിക്കേണ്ട, ഇത് അതങ്ങനെയാണ്, ഇത് പാർട്ടി നയമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതലും നോക്കുമോ, ഞാൻ പറഞ്ഞേക്കും, ഗോവിന്ദൻ മാഷ് ഇപ്പോൾ യാത്രയിലാണ്, അറിയാലോ പ്രതിരോധ യാത്ര എന്ന് പറഞ്ഞ യാത്ര നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ യാത്രയിൽ നിങ്ങൾ ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ കയറിയപ്പോൾ കൂറ്റനാട് ഒരു അപ്പ കച്ചവടത്തിൻ്റെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? ഏഹ്, തമാശയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അതായത് കൂറ്റനാടിലൂടെ കേരളയിൽ വന്നു കഴിഞ്ഞാൽ കൂറ്റനാടുള്ള അമ്മമാർക്കൊക്കെ അപ്പം ഈസി ആയിട്ട് കൊച്ചിയിൽ കൊണ്ട് വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ പറയുന്ന കേക്കൂ പറയുന്നത് ശബ്ദം ഉണ്ടാക്കില്ല പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ നാളത്തെ മന്ത്രി റിയാസ് വരുമ്പോൾ നിങ്ങളുടെ പ്രകടനം എങ്ങനെയാണോ അത് വെച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. നിങ്ങളുടെ ആളിൻ്റെ നിങ്ങളുടെ ആളുകൾ എത്രത്തോളം വന്നു, എത്രത്തോളം അദ്ദേഹത്തോട് വിനയമായി നിൽക്കുന്നു, എങ്ങനെ അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ആ ഒരു കണക്കെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നത്. അതായത് എന്നോട് ഇങ്ങനെ അറിഞ്ഞൊരു കാര്യമാണ്, നമുക്ക് കേരളിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ കേരളിന് അളവിട്ടിരിക്കുന്ന ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്ത് നമുക്കറിയാലോ ആ ലെയിലാണ് പോകുന്നത്. ആ 20 കിലോമീറ്റർ കൂടെ വിട്ടാണ്, നമ്മുടെ വിട്ടാണ് ഈ കേരളയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു സഹകരണം ഉണ്ടായാൽ ഇതിലെ നമ്മുടെ പഞ്ചായത്ത് വഴിക്ക് കേരളയിൽ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും, ഇതിലെ കൊണ്ടുവരും. സ്ഥലം പോവില്ല, നമ്മുടെ കൈത്തോട് വരുന്ന വഴിയില്ലേ, കറക്റ്റ് കൈത്തോട്ടിലൂടെ ആയിരിക്കും നമ്മൾ കേരളയിൽ കൊണ്ടുവരിക. അപ്പോൾ ആരുടെയും സ്ഥലം പോവില്ല, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. കേരളയിൽ നമ്മൾ കൈത്തോട് വരുന്ന ആ വഴിയിലൂടെ, അതായത് നിങ്ങളുടെ ആ സൈഡിലൂടെ വന്നിട്ട് ഞാനിരിക്കുന്നത് ഇതിലായിരിക്കും അത് കേരളയിൽ പോവുക. ഇത് പോയാലോ ഗുണം എന്താ? പണ്ടൊക്കെ ഈ തോടും പറ്റത്ത് നമ്മൾ ചൂണ്ടടായിരിക്കും ഇല്ലേ, ചൂണ്ടടാനാണല്ലോ കാര്യമായിട്ട് തോട്ടിൻ്റെ പക്കത്തിരിക്കല് അല്ലേ. പിന്നെ വേറെ ചെല്ലിരിക്കണ കുളിസിയും കാണാം, അതൊക്കെ പഴയ കാലം, അത് ഓർമ്മിക്കാ. അപ്പോൾ എന്താ പറഞ്ഞത്, കുളിസിയും കാണാം. ഓ സോറി, അതായത് നമ്മൾ പണ്ടത്തെ മീൻ പിടിക്കുന്ന പോലെ അതേ സംഭവം തന്നെ. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് നല്ല അപ്പം ഉണ്ടാക്കുന്നു, നല്ല വെണ്ണ പോലുള്ള അപ്പം ഉണ്ടാക്കിയിട്ട് നേരെ കൈത്തോടിൻ്റെ പക്കത്ത് വന്ന് നിൽക്കുന്നു. നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്ത് കേരളയിൽ വന്ന് നിൽക്കുന്നു, ഡോറ് തുറക്കുന്നു, കൊട്ട അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കുന്നു, നിങ്ങൾ കയറിയിരിക്കുന്നു, നേരെ കൊച്ചിയിലോട്ട് പോകുന്നു, കൊച്ചിയിൽ നല്ല വിലയ്ക്ക് ഈ അപ്പം വെക്കുന്നു. പിന്നെ നല്ല മാർക്കറ്റ്, ഓ സൂപ്പർ മാർക്കറ്റല്ലേ, പിന്നെ അപ്പത്തിന് നല്ല മാർക്കറ്റല്ലേ കൊച്ചി, ലക്ഷക്കണക്കിന് അപ്പം ഉണ്ടാക്കി കൊണ്ടു കൊടുത്താലും കൊച്ചിക്കാർ തിന്നോളൂ, മനസ്സിലായോ? പിന്നെ ഭയങ്കര ഓ അപ്പത്തിനൊക്കെ എന്താ മാർക്കറ്റ് വെച്ച്, പിന്നെന്താ? അപ്പം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി ഈ കൊട്ടയിലോട്ട്, കൊട്ട അതിലോട്ട് എടുത്ത് വയ്ക്കുന്നു, നിങ്ങൾ കയറിയിരിക്കുന്നു, വണ്ടി നിങ്ങളെ കൊണ്ട് പോകുന്നു, ഏകദേശം ഒരു അര മണിക്കൂർ കൊണ്ട് നിങ്ങൾ കൊച്ചിയിലെത്തുന്നു. ചുട്ട അപ്പത്തിൻ്റെ ചൂട് പോലും പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ അപ്പത്തിന് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കും. നല്ല വിലയ്ക്ക് ഒരു കൊട്ട അപ്പം വിറ്റ 1000 രൂപ ബാക്കി. അതേ സമയത്ത് നിങ്ങൾ അവിടുന്ന് അത് വിൽക്കുന്നു, അടുത്ത ട്രെയിനിൽ കയറി നിങ്ങൾ നേരെ ഈ തോട്ടുംപറ്റത്ത് വന്നിറങ്ങുന്നു, ഇവിടുന്ന് വീട്ടിലോട്ട് വരുന്നു. സമയം നോക്കുമ്പോൾ കറക്റ്റ് 1 മണി, ഉച്ചയ്ക്ക് ചോറിന് വീട്ടിലെത്തി. അങ്ങനെയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല. സമ്പൂർണ്ണ വികസനം, സമഗ്ര വികസനം, എല്ലായിടത്തും എല്ലാ വീടുമുറ്റത്തും വികസനം, അതാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ, മനസ്സിലായില്ലേ? ഏ എന്തേ, ടിക്കറ്റോ? ടിക്കറ്റ് 1200 രൂപ ഇവിടെ നിന്ന് അങ്ങോട്ട് വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് 1200 രൂപ, മൊത്തം 2400 രൂപ ടിക്കറ്റ് വരും. ഏ പറഞ്ഞേക്കും, അറിയണ കേക്കും മിസ്റ്റർ, നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഈ സ്ത്രീകളും ഉണ്ടാതിരിക്കുന്നുണ്ടല്ലേ, നിങ്ങളെന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നത്? ഞാൻ അവരോട് പറയട്ടെ, നോക്കൂ ഇവിടെ പലർക്കുള്ളൊരു പ്രശ്നമാണ്, കേരളിൻ്റെ ടിക്കറ്റ് 1200 രൂപ വരും ഇവിടുന്ന് കൊച്ചി പോകാൻ, സത്യമാണ്. അവിടെ തിരിച്ചു വരാൻ 1200 രൂപ, 2400 രൂപ വരും. നിങ്ങളൊരു കൊട്ട കൊണ്ടുപോയിട്ട് 1000 രൂപ നിങ്ങൾക്ക് കൂലി കിട്ടും. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ കമ്മൽ ചേച്ചി എങ്ങനെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, ഈ അദ്ദേഹത്തിൻ്റെ മകൾ വീണയെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളെയും അദ്ദേഹം ശ്രദ്ധിക്കും എന്നുള്ളത്. ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും പിണറായി വിജയൻ സാർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയിലെ കാർഡുള്ള സ്ത്രീകൾക്ക് യാത്ര ഫ്രീ ആയിരിക്കും.
ഫ്രീ കയ്യെടുത്ത് അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. നാളെ രാവിലെ എല്ലാവരും കുളിച്ചൊരുങ്ങി നല്ല മെടുക്കത്തിയാളായിട്ട് താലവും പിടിച്ച് റിയാസ് വരുമ്പോ റിയാസിനെ വരവേൽക്കാൻ അവിടെ ഉണ്ടാവണം. വന്നിട്ടില്ലെങ്കിൽ ഫൈനാണ് 100%. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ആരെങ്കിലും മീശ പിരിക്കുകയോ മുണ്ടും മടക്കുത്തുകയോ ചെയ്താൽ ഒരാഴ്ച കുടുംബശ്രീത്തെ ശമ്പളം നിങ്ങൾക്ക് കട്ടാവും. അന്ന് ഞാൻ കള്ളു കുടിച്ചു, അതൊക്കെ നിങ്ങൾ നോക്കണം. കള്ളു കുടിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾ നോക്കണം, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സഭയിൽ കയറി മുണ്ട് മടക്കുത്ത് നിൽക്കാനോ അതിൽ മീശ പിരിച്ചിക്കാനൊന്നും പറ്റൂല. അതൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, മനസ്സിലായി. ഇപ്പം ഇതാണ് ഇപ്പം ഇന്ന് നിങ്ങളെ ഇവിടെ വിളിച്ച് കൂട്ടാനുള്ളൊരു കാര്യം കേട്ടോ. അപ്പം എന്തായാലും അപ്പം ഇനി കൂടുതലൊന്നും പറയാനില്ല. നാളെ എല്ലാവരും നേർത്തെത്തണം. ചായം എല്ലാവിടെ ഉണ്ടാവും, എല്ലാവിടെ ഉണ്ടാവും. വിശദമായിട്ട് പറയാം, എല്ലാവിടെ ഉണ്ടാവും. കേരളിൻ്റെ കാര്യം ആരും മറക്കണ്ട. അതെ, തോടിലൂടെ പോയിട്ട് നിങ്ങൾ ഇരിക്കണ ഭാഗത്തുള്ള ഇതിലെങ്ങനെ ചാരി പോവാ, എന്നെ അങ്ങനെ ചാരിങ്ങ് പോവും. അപ്പം ഇവിടെ വന്നാൽ മതി, മനസ്സിലായില്ലേ. ഡോർ തുറക്കുന്നു, കയറുന്നു, പോകുന്നു, വരുന്നു. 1000 രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പാദ്യം മാസം നോക്കണം. 30,000 രൂപയാണ് വരുമാനം. പിണറായി സർക്കാരല്ലാതെ ആരെങ്കിലും ആരെങ്കിലും ചെയ്യതൊക്കെ. അപ്പം എല്ലാവരും പോയിട്ടു, എല്ലാവരും പോയിട്ടു. പിന്നെ നാളെ അപ്പോൾ ഒക്കെ അല്ലേ നാളെ. ഓ ശരി. കറുത്ത പാവണ എന്താ പേര് ട്ടോ? നീട്ടോ. ഏതവരാണവൻ കണക്ക് ചോദിക്കുന്നത്? വിദ്യാഭ്യാസം കൂടേൻ്റെ അഹങ്കാരമാണ് അവൻ അല്ലേ. ഇവനൊക്കെ വിദ്യാഭ്യാസം കൊടുത്തവനാണ് ആദ്യം കയറും. അവന് അപ്പത്തിൻ്റെ കണക്കും ടിക്കറ്റിൻ്റെ കണക്കൊക്കെ എടുത്ത് ആരുടെ മറ്റേ പാർട്ടിക്കാരനെ ശ്രദ്ധിച്ച് വെച്ചോട്ടോ. ഇവനൊക്കെ നമ്മളോട് ചോദ്യം ചോദിക്കാൻ പോകണം. നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ മുഴുവൻ ശ്രദ്ധിച്ച് വെച്ചോണം കേട്ടോ. അതൊക്കെ നാളെ നമുക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഇവനൊക്കെ വിദ്യാഭ്യാസം കൂടേൻ്റെ അഹങ്കാരം അല്ലാതെ കണ്ട സ്ത്രീകളും കൂടെ എല്ലാം ചോദിച്ചോ. അവനത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കുത്തിത്തിരപ്പല്ല ഉദ്ദേശം അല്ലേ. നമ്മളൊരു 1000 രൂപയൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അവൻ ടിക്കറ്റിന് കണക്ക് പറഞ്ഞാൽ ആ പാങ്ങളെ പിടിച്ചാൽ ആ പാങ്ങൾ നാളെ അപ്പുണ്ടാക്കുമോ? ഈ തോട്ടിൽ കൂടെ കയറലും വരുമോ? അല്ലേ തരത്തൊക്കെ വരുമോ? എല്ലാവരും പോയില്ല, എന്നാ പോവാ. പോവല്ലേ? എന്തൊരു അയ്യോ, നാളെ ഒന്നാം ചെയ്യണം. കേട്ടില്ല, പോയോ? വാങ്ങിയപ്പോ പോലെ പോട്ടെ.